2022 ജനുവരി മുതൽ ഏപ്രിൽ അവസാനം വരെ 10 ഓളം വൈദികരെ കാണാതായതായി റിപ്പോർട്ട്. ചൈനയിലെ ഹിബൈ പ്രവിശ്യയിലെ അണ്ടർഗ്രൗണ്ട് ചർച്ചിൽ സേവനം ചെയ്തിരുന്ന വൈദികരെയാണ് പോലീസ് കസ്റ്റഡിയിൽ കാണാതായിരിക്കുന്നത്. ഇതിൽ 4 പേരെ ഏപ്രിൽ 29, 30 തീയതികളിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 10 പേരെ കുറിച്ചും യാതൊരു വിവരവും ഇവരുടെ വീട്ടുകാർക്കോ സഭാധികാരികൾക്കോ വിശ്വാസി സമൂഹത്തിനോ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചൈനീസ് ഭരണകൂടം അംഗീകരിച്ചിരിക്കുന്ന സഭയിൽ അംഗങ്ങളാകാൻ വിസമ്മതിക്കുന്നവരെ ഗുവാൻഷി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന തടവിലാക്കുകയാണ് പതിവ്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അംഗീകരിക്കുന്ന സഭയിൽ ചേരാൻ നിർബന്ധിക്കുന്ന മാനസിക പീഡനങ്ങളും മസ്തിഷ്ക പ്രശ്നങ്ങളുമാണ് അവിടെ നടക്കുന്നത്. ചൈനയിൽ ഇത്തരത്തിലുള്ള നിരവധി കേന്ദ്രങ്ങളുണ്ടെന്ന് അടുത്ത കാലത്ത് തെളിവുകൾ സഹിതം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ ആളുകളെ അറസ്റ്റ് ചെയ്ത് 3 വർഷം വരെ ഇത്തരം കേന്ദ്രങ്ങളിൽ പാർപ്പിക്കാൻ ചൈനയിലെ നിയമം അനുവദിക്കുന്നുണ്ട്. മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട നിരവധി വൈദികരും ബിഷപ്പുമാരും ഇത്തരം കേന്ദ്രങ്ങളിൽ വെച്ച് മരണപ്പെട്ടിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ കാണാതായവർക്കും ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങൾ സംഭവിച്ചിരിക്കാമോ എന്നതാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്നത്. ചൈനയിലെ ഏറ്റവും പഴക്കമുള്ള ക്രൈസ്തവ സമൂഹമാണ് ഹിബൈ പ്രവിശ്യയിലേത്. ഈ സമൂഹത്തെ നയിച്ചിരുന്ന ബിഷപ്പ് ഗ്യാൻകോമോ സൂഷിമിൻ 25 വർഷമായി പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. മാവോ സേ തൂങ്ങിന്റെ കാലത്ത് 40 വർഷത്തോളം നിർബന്ധിത ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ബിഷപ്പ് സൂഷിമിൻ. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഫാദർ ലിയു ഹോങ്കങ് 7 വർഷമായി പോലീസ് കസ്റ്റഡിയിലാണ്. ബിഷപ്പുമാരുടെ നിയമന കാര്യത്തിൽ വത്തിക്കാനുമായി ഉണ്ടാക്കിയ കരാറിന്റെ മറവിൽ എല്ലാ വൈദികരെയും നിലവിലുണ്ടായിരുന്ന ബിഷപ്പുമാരെയും പാർട്ടിയോട് കൂറുള്ള സഭയിലേക്ക് മാറാൻ ഗവൺമെന്റ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തയ്യാറാകാത്തവരെ ഇടവകയിൽ നിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനിടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ രാജ്യമാകുമെന്ന നിരീക്ഷണങ്ങളും ശക്തമാണ്. അതിനെ തടയുക എന്ന ലക്ഷ്യവും ഇത്തരം ക്രൈസ്തവ പീഡനങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു.